കോക്കനട്ട് ബിസ്ക്കറ്റ് ബോൾ പാചകം ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൃത്യമായിട്ട് നമുക്കറിയാം അത് ടേസ്റ്റി ആണെന്ന്. അതുകൊണ്ട് തന്നെ അത് പരീക്ഷിക്കുക. അടുത്ത ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത വിഭവമായ കോക്കനട്ട് പാൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. കോക്കനട്ട് പാൻ റോളിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഷുഗർ, കസ്റ്റേർഡ് പൗഡർ, കാർഡമം പൗഡർ, ഗ്രേറ്റഡ് കോക്കനട്ട്സ്, കോൺഫ്ലവർ, മുട്ട, പാൽ. ഇന്നത്തെ രുചിഭേദത്തിൽ നമ്മളിവിടെ ഒരു കോക്കനട്ട് പാൻ റോൾ എന്ന ഒരു 4 മണി പലഹാരം തന്നെയാണത്. ഒരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം, വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ട പച്ചമുട്ടയാണ്. മുട്ട ശരിക്കും നമ്മളിത് ഫുള്ളായിട്ട് എഗ്ഗും യോഗും ബ്രേക്ക് ചെയ്ത് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ, കോൺഫ്ലവർ ഇല്ല എങ്കിൽ ഇപ്പോൾ പ്രശ്നമല്ല, നമുക്ക് മൈദ ചേർക്കാം. അടുത്ത് നമ്മൾ ചേർക്കുന്ന കുറച്ച് കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡർ മാർക്കറ്റിൽ കിട്ടും. വേക്ക്ഫീൽഡ് പോലുള്ള ഒത്തിരി കമ്പനികളുടെ സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടും. അതുകൊണ്ട് സുലഭമാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ കിട്ടുന്ന സാധനമാണ് കസ്റ്റേർഡ് പൗഡർ. കസ്റ്റേർഡ് പൗഡറാണ്. കുറച്ച് ഷുഗർ, ഷുഗർ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ഷുഗർ. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനാണ്. ബീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എഗ് ബീറ്റർ വേണമെന്നില്ല, നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന വിസ്ക് വെച്ചാണെങ്കിലും ചെയ്യാം. പിന്നെ എഗ് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ എഗ് ബീറ്റർ ഉപയോഗിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കാരണം എന്താണ്, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്, ഇതിനകത്ത് ചെറിയ കട്ടയുണ്ടാവും. നമ്മൾ പാനിനകത്ത് ഒഴിച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഹീറ്റായിട്ട് കേക്ക്, പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പം ഒരുവിധം മൈദാമാവൊക്കെ നമ്മൾ ദോശയ്ക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മൈദയൊക്കെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കും. അതുപോലെ തന്നെ സ്പ്രിംഗ് റോളിൻ്റെ സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുന്നതിനൊക്കെയും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കും. പാലിനകത്ത് മുട്ടയും ഷുഗറും എല്ലാം ശരിക്കും മെൽറ്റ് ആകുന്നത് വരെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. എഗ് ബീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫോർക്കോ മുട്ടയുടെ മുട്ടയടിക്കുന്ന വിസ്കൊക്കെ ഉണ്ടെങ്കിലും മതി. അപ്പോൾ അത് ഏകദേശം ഒന്ന് ബ്ലെൻഡായിട്ടുണ്ട്. ഇനി നമ്മൾ പാനിൽ ശരിക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഷീറ്റായിട്ട് അടച്ചിടുന്നത് പോലെ പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കുകയാണ്. ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എങ്ങനെയാണെന്ന് നോക്കാം. പാനിന് നല്ല ചൂട് വേണം. നല്ല പാൻ ശരിക്കും ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാണ്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ശരിക്കും ഇടയ്ക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് അടിയിൽ ഇതിൻ്റെ ഡസ്റ്റ് ഊറും. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ പാൻ കേക്കായിട്ട് കട്ടി കുറച്ച്. ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതുപോലെ കനം കുറഞ്ഞ ഷീറ്റായിട്ട്, വളരെ കട്ടി കുറഞ്ഞ ഷീറ്റ് പാൻ കേക്ക്. നമ്മുടെ ഫ്രൈ പാൻ ഒരുവിധം ചൂട് വേണം. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയിരിക്കണം. നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കാതിരുന്നാൽ മതി. ദോശക്കല്ലിൽ നമുക്ക് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ഫാനാണ് ഏറ്റവും നല്ലത്. ഇത്രയും സമയം മതി. വളരെ വേഗത്തിൽ ഒരു 2 മിനിറ്റ്, ഹാർഡ്ലി 1.5 മിനിറ്റ് കൊണ്ട് ശരിക്കും വെന്ത് കിട്ടും. വെന്ത് കിട്ടുന്ന പാന് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതലത്തിൽ, ടേബിളൊക്കെ ആയാലും കുഴപ്പമില്ല, നമ്മൾ കിച്ചണിൽ വർക്ക് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഷീറ്റ് ശരിക്കും ഇളക്കിയെടുക്കണം. വളരെ വേഗത്തിൽ ഇളകിപ്പോരും. ഇങ്ങനെ വീണ്ടും ഇതുപോലെ നമ്മൾ ഷീറ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒരു തുണി കൊണ്ട് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം വീണ്ടും ഇതിൽ ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാനിൽ ചൂടുള്ള പാൻ ഇങ്ങനെ പതുക്കെ ഇളക്കി കഴിഞ്ഞാൽ അത് സ്റ്റിക്ക് ചെയ്തു. ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പാനിന് ചൂടുണ്ടെങ്കിൽ പെട്ടെന്നത് ഷീറ്റായിട്ട് ഫ്രൈ ഫാനിലേക്ക് സ്റ്റിക്ക് ചെയ്യും. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലായനി വീണ്ടും ഇങ്ങനെ ഇതിൽ പരത്തിയെടുക്കുന്നത്. മുട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ വളരെ വേഗത്തിൽ വെന്ത് കിട്ടുന്നതാണ്. 2 മിനിറ്റ് അടുപ്പിലൊന്ന് വെച്ചാൽ മതി. ആദ്യം വെച്ചിരിക്കുന്ന ഷീറ്റ് ഇത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൊടി, ശരിക്കും പൗഡർ നമ്മളിങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശിച്ച് അടി പിടിക്കാതിരിക്കാനാണ്, സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ഗ്ലൈസ്ഡ് ആയിട്ടുള്ള ഷീറ്റായിട്ട് കിട്ടും. ഇപ്പോഴും അടുത്ത ഷീറ്റും റെഡി ആയിട്ടുണ്ട്. വീണ്ടും അതൊന്നുകൂടി തിരിച്ച് ശകലം കോൺഫ്ലവർ ഇതിലൊന്ന് പിടിപ്പിച്ചെടുക്കാനുണ്ട്. കോൺഫ്ലവർ പിടിച്ചിട്ടില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷീറ്റിലായിട്ട്,
ഷീറ്റ് തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് ഒരു ഫില്ലിംഗ് ഉണ്ട്, ആ ഫില്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മളിതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോക്കനട്ട് തേങ്ങ ചരണ്ടിയതാണ്. തേങ്ങ ചരണ്ടിയത് നന്നായിട്ട് ചരണ്ടി ചെയ്ത് കുറച്ച് എടുത്ത് ഇങ്ങനെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഷുഗർ ഇട്ടു, ഏലക്കപ്പൊടിയാണ്. ഇത് ശരിക്കും ഒന്ന് തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ മിക്സ് ചെയ്യുന്ന തേങ്ങയും ഇതൊക്കെ ചേർത്ത് നമ്മൾ ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. നമ്മൾ തേങ്ങയും ജീരകവും തേങ്ങയും ഏലക്കപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തത് ഇതിലേക്ക് നമ്മളിത് റോളായിട്ട് വെച്ച് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കണം, റോളാക്കിയെടുക്കുക. ബാക്കിയുള്ള തേങ്ങയും കൂടി നമ്മൾ ഒരു ഷീറ്റൂടെ ചുരുട്ടിയെടുക്കുകയാണ്. ഇത് തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്നത് പല സാധനങ്ങളും ചേർക്കാം. പഴം വേണമെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്തിടാം, അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഏത് വേണമെങ്കിലും ചേർക്കാം. മിക്സ് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനത് ജസ്റ്റ് ഉദാഹരണത്തിന് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഈ ഫില്ലിങ്ങിന് പകരം മിക്സ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൽ കുറച്ച് ലായനി ബാലൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഇതിനൊരു സോസ് ഉണ്ടാക്കുകയാണ്. കുറച്ചും കൂടെ പാല് ചേർത്ത് ലൂസാക്കി എടുക്കുന്നത് നമ്മൾ ശരിക്കും വീണ്ടും അടുപ്പിലൊരു സോസായിട്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ചോക്ലേറ്റ് പൗഡർ ചേർക്കാം. ചോക്ലേറ്റ് പൗഡർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലേവറും ടേസ്റ്റും മാറും, കാരണം അതിൻ്റെ യെല്ലോയിഷ് കളറാണ് നമ്മൾ ഇവിടെ പാൻ റോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാൻ റോളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചേർക്കുമ്പോഴത്തേക്ക് കളർ ഡിഫറെൻ്റ് ആയിരിക്കാം. ഇതിപ്പോൾ ഞാനിത് ബാലൻസ് ഉണ്ടായിരുന്ന ഷീറ്റിൽ ബാലൻസ് ഉണ്ടായിരുന്ന കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലവറും ഷുഗറും എഗ്ഗും നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഷീറ്റ് ഉണ്ടാക്കി. അതിലേക്ക് പാല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളിതേ സെയിം കസ്റ്റേർഡ് തന്നെ ഇതിനകത്ത് കോൺഫ്ലവർ ഒഴിച്ച് പാലും കസ്റ്റേർഡ് പൗഡറും ഷുഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് സലാഡിനകത്തൊക്കെ ഒഴിച്ച് കസ്റ്റേർഡ് കിട്ടാറുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ ബേക്കറീസിലൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു കസ്റ്റേർഡ് സോസാണ്. സോസ് പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ട് തീ കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് വരും. സോസ് ശരിക്കും തിക്കായി വരും, കട്ടയായിട്ട് വരും. ആ കട്ട നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇത് ടേസ്റ്റാണ്, ഇതിനകത്ത് ചേർന്നിരിക്കുന്ന എല്ലാം ടേസ്റ്റുള്ള സാധനമാണ്. കാരണം മുട്ടയും പാലും കസ്റ്റേർഡ് പൗഡറും ഷുഗറും ഒക്കെയാണ്. ശരിക്കും ഇത് ഒരു സ്വീറ്റിൻ്റെയൊക്കെ ശരിക്കും നല്ല സ്വീറ്റ്സൊക്കെ ഡെസേർട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗിൽ നമുക്ക് കിട്ടും. നല്ല ശരിക്കും ഇതൊന്ന് തിക്കാവണം. തിക്കായതിനു ശേഷം ഇത് നമ്മൾ ശരിക്കും ഒന്ന് ഇങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനൊരു ഗാർണിഷായിട്ടാണ്. കാരണം നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന പാല് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തിക്ക് സോസാണിത്. ഇത് നമ്മളിതിൻ്റെ ഗാർണിഷായിട്ട് സൈഡിൽ വെക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഈ സോസ് നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം ഇതിൻ്റെ കൂടെ അക്കമ്പാനിമെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജാം വേണമെങ്കിൽ ചേർക്കാം, ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, ഹണി ചേർക്കാം. ഇതൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കോക്കനട്ട് പാൻ റോളായിട്ട് നമുക്ക് കഴിക്കാം. ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിനകത്ത് തേങ്ങയും ഷുഗറും കാടമം പൗഡറാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ഓപ്ഷണലായിട്ട് അതിനകത്ത് ഫില്ലിങ്ങിനകത്ത് പഴം ചേർക്കാം, ഫ്രൂട്ട്സ് ചേർക്കാം, അങ്ങനെ ഏത് ടൈപ്പ് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഫില്ലിങ്ങിന് ചേർക്കാം. ഈ ഷീറ്റ് ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ പോലെ ഇത് ചോക്ലേറ്റ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ആ സോസ് കൊണ്ട് ചെയ്തതാണ്. ഇതിനകത്ത് ചോക്ലേറ്റ് പൗഡറോട് ചേർന്ന് കഴിഞ്ഞാൽ കളർ ബ്ലാക്ക് ആയിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് തേങ്ങയുടെ ഫില്ലിങ്ങും ഈ ഷീറ്റും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് അതുപോലെ തന്നെ നാലുപണി പലഹാരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് കോക്കനട്ട് പാൻ റോൾ.
കോക്കനട്ട് ബിസ്ക്കറ്റ് ബോളും കോക്കനട്ട് പാൻ റോളും തയ്യാറാക്കുന്നതും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇതെല്ലാ വീട്ടമ്മമാർക്കും മനസ്സിലായി കാണും. തീർച്ചയായിട്ടും നിങ്ങളത് പരീക്ഷിച്ച് അതിൻ്റെ വ്യത്യസ്തമാർന്ന ടേസ്റ്റ് ഫീൽ ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ